ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നമുക്കെങ്ങനെ അഡോബി ഓഡിഷനിലും മാക്സിമം സൗണ്ട് ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സോ അതെങ്ങനെയെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നമുക്കെങ്ങനെ അഡോബി ഓഡിഷനിലും മാക്സിമം സൗണ്ട് ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സോ അതെങ്ങനെയൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അടപൊടിഷൻ്റെ ട്യൂട്ടോറിയൽസ് ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ടൂട്ടോറിയലാണിത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ലോ ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡിംഗ് ആണെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾ ലോ ക്വാളിറ്റി മൈക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഫോണിൽ റെക്കോർഡ് ചെയ്തതാണെങ്കിലും നമുക്കൊരു അത്യാവശ്യം ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മൈക്കിൻ്റെ ലെവലിലോട്ട് എത്തിക്കാൻ കഴിയും ഞാൻ ഈ പറയുന്ന ടിപ്സ് വെച്ചിട്ട് സോ അത് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം സോ വളരെ എക്സൈറ്റിംഗ് ആണ് നിങ്ങൾ ഇൻറോയിൽ കണ്ടതുപോലെ നല്ലൊരു ഓഡിയോ ക്വാളിറ്റി ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഈ ടിപ്സ് വെച്ചിട്ട് അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം ലെറ്റ്സ് ഗോ ഗൈസ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അഡോബി ഓഡീഷനാണ് അഡോബി ക്രിയേറ്റീവ് ക്ലൗഡിൽ ഉൾപ്പെട്ടിട്ടുള്ള നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് ഇത് നമുക്ക് പല രീതിയിൽ ഓഡിയോ എഡിറ്റ് ചെയ്യാം സോ ഓഡിയോ എഡിറ്റിങ്ങിന് മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് അഡോബ് ഓഡിഷൻ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സൗണ്ട് റെക്കോർഡ് ആദ്യം ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ അഞ്ചോ പത്തോ സെക്കൻഡ് നിങ്ങൾ എന്ത് ചെയ്യണം സംസാരിക്കാതിരിക്കണം കാരണം ചുറ്റുപാടുള്ള എല്ലാ നോയിസും നമുക്ക് ഒരു പ്രിൻ്റ് പോലെ അല്ലെങ്കിൽ ഒരു സെക്ഷനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കണം സോ നിങ്ങൾ സംസാരിക്കാതിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള നോയിസൊക്കെ ആദ്യം ക്യാപ്ചർ ആവും അതിനുശേഷം നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാലും നമുക്ക് എന്തെയ്യാ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയിസ് സെപ്പറേറ്റ് ആയിട്ട് പ്രിൻറ്റ് ചെയ്ത് എടുത്ത് ഒഴിവാക്കാം സോ അതങ്ങനെയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം മാക്സിമം ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ അടിപൊളി ടിപ്സും നമുക്ക് നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ തന്നെ നോക്കാം സോ ഞാനിവിടെ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ പോവാണ് അതിന് മുമ്പായിട്ട് ഒരു അഞ്ച് സെക്കൻഡ് ഞാൻ സംസാരിക്കാതെ നോക്കും ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഇങ്ങനെ അഡോബി ഒഡിഷനിൽ മാക്സിമം സൗണ്ട് ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സോ അതെങ്ങനെയൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം സോ ഗൈസ് ഞാനിപ്പോൾ എൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് ഇവിടെ പോസ് ബട്ടൺ നിൽക്കുകയാണ് സോ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാണ് ഇതാണ് നമ്മുടെ നോയ്സുള്ള ഏരിയ അഥവാ നോയിസ് പ്രിൻറ് ഞാൻ ആദ്യത്തെ കുറച്ച് നേരം സംസാരിക്കാതെ നിന്നതിനോട് ബാക്കിയുള്ള നോയിസ് ഇവിടെ ക്യാപ്ചർ ആയി ബേസിക്കലി എനിക്കിവിടെ വളരെ നോയിസ് കുറവാണ് ചില ആൾക്കാർക്ക് ഇവിടെ നല്ല വേവ്സ് വരും എന്ന് വെച്ചാൽ നല്ല നോയിസ് ഉണ്ടെന്നർത്ഥം സോ ആദ്യം നിങ്ങൾക്ക് ആ നോയിസ് ഉണ്ടെന്ന് തോന്നുന്ന ഒരു ഭാഗം ഇതുപോലെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ എക്സിൽ പോയതിന് ശേഷം നോയിസ് റിഡക്ഷൻ ക്യാപ്ചർ നോയിസ് പ്രിൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിൻ്റെ ഷോർട്ട് കട്ട് ഷിഫ്റ്റ് ആണ് അത് കഴിഞ്ഞതിന് ശേഷം എഫ് തന്നെ തിരിച്ചു പോവുക എന്നിട്ട് നോയിസ് റിഡക്ഷൻ റെജിസ്റ്റോറേഷൻ നോയിസ് റിഡക്ഷൻ പ്രോസസ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിൻ്റെ ഷോർട്ട് കട്ട് കൺട്രോൾ ഷിഫ്റ്റ് പി നിങ്ങൾ ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് പഠിക്കുക കാരണം നല്ല ഈസി ആവും എന്നിട്ട് ഇവിടെ പ്രീസെറ്റ്സ് പ്രീസെച്ച് ഡിഫോൾട്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ലെവലിലോട്ട് ഇവിടെ ഇതാണ് നമ്മുടെ നോയ്സ് റിഡക്ഷൻ ലെവൽ ഇത് കൂട്ടും തോറും കൂടുതൽ നോയ്സ് നോയിസ് ആവും ഇത് കുറക്കും തോറും നോയ്സ് അവിടെ തന്നെ കീപ്പ് ചെയ്യും സോ നിങ്ങളിത് കൂട്ടിക്കൊടുക്കുക ഓവറാക്കരുത് ഓവറാക്കി കഴിഞ്ഞാൽ നമ്മൾ ചില വാക്കുകളൊക്കെ കട്ടായി പോകും അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇതുപോലെ നോയിസ് പ്രിൻറ്റ് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു വേടും കൂടാതെ ശ്രദ്ധിക്കുക കാരണം അതും ഒരു നോയിസ് ആയിട്ട് എടുക്കാൻ സാധ്യതയുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള നോയിസ് മാത്രം ആദ്യം നമ്മൾ ക്യാപ്ചർ ചെയ്തത് പോലെ ക്യാപ്ചർ ചെയ്യുക എന്നിട്ട് ഇവിടെ നമുക്കിപ്പോൾ ഈ ഒരു ഏരിയ മാത്രമല്ല സെലക്ട് ചെയ്തിട്ടുള്ളൂ ഈ കംപ്ലീറ്റ് ഓഡിയോ റെക്കോഡിംഗ് നിന്ന് അഥവാ ഈ കംപ്ലീറ്റ് ഓഡിയോ റെക്കോർഡിംഗ് നിന്ന് നമുക്ക് എന്ത് ചെയ്യണം നോയിസ് പോകണം അതിനുവേണ്ടി കൺട്രോൾ ഓൾ എന്ന് കൊടുക്കുക എന്നിട്ട് ഇവിടെ തിരിച്ചു വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വാല്യൂയിലോട്ട് ഇത് ചേഞ്ച് ചെയ്യാം കൂടും തോറും നോയിസ് റിഡക്ഷൻ കൂടും എന്നിട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്നു കൊടുക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ അധികം ശ്രദ്ധിക്കണം എന്നില്ല അപ്ലൈ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി അപ്പോൾ നമ്മുടെ സകല നോയിസും ആദ്യം നമ്മൾ എന്ത് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇനിയും നിങ്ങൾക്ക് പോയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി ഇവിടെ എന്ത് ചെയ്യുക ഇതുപോലെ ക്യാപ്ചർ ചെയ്യുക നോയിസ് പ്രിൻറ്റ് എന്നിട്ട് ഒന്നും കൂടി നോയിസ് റിട്ടക്ഷൻ പ്രോസസ്സ് ചെയ്യാം അപ്പോൾ ഞാൻ തുടക്കത്ത് പറഞ്ഞതുപോലെ ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് സ്പീഡായിട്ട് ചെയ്യാം ഇനി അടുത്തൊരു കാര്യം നിങ്ങൾ ഇതുപോലെ കൺട്രോൾ ഓൾ എന്ന് കൊടുക്കുക എല്ലാ ട്രാക്ക് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക എന്നിട്ട് എഫ് എക്സിൽ പോവുക നേരെ ഇവിടെ നോയിസ് റിഡക്ഷൻ റീസ്റ്റോറേഷൻ എന്നുള്ള ഈ സെക്ഷനിൽ തന്നെ വന്നിട്ട് താഴെ പോയിട്ട് ഡി റിവർബ് എന്നുള്ളത് കൊടുക്കുക ഇവിടെ ഡീഫോൾട്ടെന്നുണ്ടാവും നിങ്ങൾക്ക് ഹെവി ആണെങ്കിൽ ഹെവി കൊടുക്കുക അല്ലെങ്കിൽ ലൈറ്റ് റിവർബ് റിഡക്ഷൻ കൊടുക്കുക എല്ലാ സമയത്തും ഞാൻ റെക്കമെൻഡ് ചെയ്യുക ലൈറ്റ് റിവർബ് റിഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതും വെയ്സ് കട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ നിങ്ങൾ ഹെവി ആയിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ വെയ്സ് കട്ടായി പോകും വളരെ ടിന്നി ആയിട്ടുള്ള സൗണ്ട് ആയി പോകും അപ്പോൾ ലൈറ്റ് റിവർബ് റിഡക്ഷൻ കൊടുക്കുക ഇത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഓഡിയോ ക്വാളിറ്റി നല്ലൊരു ഡിഫറൻസ് വരും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് മാറും അതിൻ്റെ ഒരു മെയിൻ കാരണം നമ്മൾ അധികവും റെക്കോർഡ് ചെയ്യുന്നത് അക്യൂസ്റ്റിക്കലി മാജഡായിട്ടോ അല്ലെങ്കിൽ ഈ സൗണ്ട് ഫോംസ് ഒന്നും വെച്ചിട്ടുള്ള അത്ര ക്ലീൻ ആയിട്ടുള്ള ഏരിയയിലായിരിക്കില്ല നല്ലോണം ആ സൗണ്ടിന് റിവർബ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പൊസിഷൻ ആയിരിക്കും അത് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല നിങ്ങൾ ഹെഡ്സെറ്റൊക്കെ വെച്ച് നല്ല കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഏകദേശം മനസ്സിലാവുള്ളൂ സോ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ലൈറ്റ് റിവർബ് റിഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ക്വാളിറ്റി അങ്ങ് കൂടെ ചെയ്യുക സൗണ്ടിൻ്റെ ആ റിവർബറേഷൻ കുറച്ച് കുറയും റിവർബ് ആവുന്ന വെയ്സ് എടുത്ത് അങ്ങ് വീവാക്കും ഇനി നിങ്ങൾ ഹെവി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുക പക്ഷേ ഇൻ കേസ് ഭയങ്കര റഫ് ആയിട്ട് അഥവാ വളരെ അധികം റിവർബ് ആയാൽ മാത്രമേ നിങ്ങൾ അത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ അത്ര ഒരു സീനുള്ള കാര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല ലൈറ്റ് റിവർബനെ കൊടുത്താൽ മതി എന്നിട്ട് ഇവിടെ അപ്ലൈ കൊടുക്കുക വേറൊരു കാര്യങ്ങളും ഇവിടെ നോക്കേണ്ടത് ജസ്റ്റ് അപ്ലൈ ഇതോടെ തന്നെ ഓഡിയോ ക്വാളിറ്റി നല്ല ഡിഫറൻസ് വരും അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചൊന്നും കൂടി എഫെഎക്സിൽ പോവുക നേരെ താഴെത്തോട്ട് വരിക സ്പെഷ്യൽ എന്നുള്ള സെക്ഷനിൽ കയറുക താഴെ മാസ്റ്ററിംഗിലോട്ട് പോകുക ഈ ഒരു സമയത്ത് നിങ്ങൾ ആദ്യത്തെ പോലെ ട്രാക്ക് കംപ്ലീറ്റ് കൺട്രോൾ ഓൾ എന്ന് കൊടുത്തതിനു ശേഷം സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും കൺട്രോൾ ഓൾ അതിനുശേഷം ഇവിടെ ഡിഫോൾട്ട് ഈ പ്രീസെച്ച് എന്നുള്ള സെക്ഷനിൽ വന്നതിന് ശേഷം ഇവിടെ മെയ്ക്ക് റൂം ഫോർ വോക്കൽസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം ഇത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം അഥവാ നമ്മുടെ വോക്കൽ റേഞ്ചിലുള്ള മിഡ് ഫ്രീക്വൻസീസ് അങ്ങ് ബൂസ്റ്റ് ചെയ്യും അതോടെ നമ്മുടെ ഓഡിയോ ക്വാളിറ്റി നല്ല ഡിഫറൻസ് വരും ഇതാണ് അതാണിതിൽ ഗോൾഡൻ ടിപ്പ് സോ നിങ്ങൾ ആ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കുക വേറെ ഒരു സെറ്റിംഗ്സ് ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടത് ഇത് വിൻഡോ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് എന്തൊക്കെയുണ്ട് തോന്നുമെങ്കിലും സിമ്പിളാണ് ഇവിടെ ജസ്റ്റ് മെയ്ക്ക് റൂം ഫോർ വോക്കൽസ് കൊടുത്തു കഴിഞ്ഞാൽ മതി സോ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ആദ്യമേ വോയിസ് റെക്കോർഡ് ചെയ്ല്ലോ ആ സമയത്ത് കാക്കയുടെ ശബ്ദം അതുപോലെ ചീടിൻ്റെ ശബ്ദമൊക്കെ ഇല്ലാതെ അധികം വോയിസ് റെക്കോർഡിൽ കുടുങ്ങാത്ത രീതിയിൽ ശ്രദ്ധിക്കുക കാരണം അതൊക്കെ ഇതുപോലെ ഹൈ പിച്ച് ഉള്ള അഥവാ അഥവാ വോക്കൽസിൻ്റെ ആ ഒരു ഫ്രീക്വൻസി റേഞ്ചിലാണ് വരിക സോ അതും കൂടി അങ്ങ് ബൂസ്റ്റ് ആകും ആ സമയത്ത് നമ്മുടെ ഓഡിയോ ക്വാളിറ്റി അത്ര നന്നായില്ല ഇനി എങ്ങനെ നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോയ്സ് റിഡക്ഷൻ ചെയ്തല്ലോ ആ സമയത്ത് മാക്സിമം അതുപോലത്തെ എല്ലാ നോയ്സും എടുത്ത് ഒഴിവാക്കുക എന്നിട്ട് അതിനുശേഷം മാത്രം നിങ്ങൾ മെയ്ക്ക് റൂം ഫോർ വോക്കൽസ് എന്നുള്ള ഈ ഒരു പ്രീസെറ്റ് അപ്ലൈ ചെയ്യുക അപ്പോൾ കൺട്രോൾ ഓൾ കൊടുത്തതിന് ശേഷം ഇവിടെ അപ്ലൈ ചെയ്യുന്നു കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ കണ്ടോ അവിടെ ഈ ഒരു ബട്ടൺ അതിങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഫക്റ്റ് വന്നും പോയും കളിക്കും അപ്പോൾ എന്താ ഡിഫറൻസ് ഉണ്ടോയെന്ന് അറിയാൻ കഴിയും ഇനി അത് നൈസായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഒരു സെക്ഷൻ മാത്രം സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ ഒരു ലൂപ്പ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട് അത് കൊടുത്തുകഴിഞ്ഞിട്ട് സ്പേസ് അടിച്ച് ഹൈ ഹൈസ് ആയിട്ട് ആ ഒരു ഭാഗം കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഭാഗം ഇങ്ങനെ പ്ലേ ആയതുകൊണ്ട് ഇരിക്കും സോ ആ സമയത്ത് നിങ്ങൾ ഓൺ ആക്കുക ഓഫ് ആക്കുക ഓൺ ആക്കുക ഓഫ് ആക്കുക അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ സോ പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൺട്രോൾ ഓൾ അപ്ലൈ അത്രേ ഉള്ളൂ സൊ ഈസിയാണ് ഈ കാര്യങ്ങളാണ് ഫസ്റ്റ്ത്തെ മൂന്ന് മേജർ ടിപ്സ് ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് കുറച്ചും കൂടി ഒന്ന് ഓഡിയോ ക്വാളിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ എഫെക്സിലോട്ട് കയറുക തിരിച്ച് ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് കംപ്രഷനിൽ വരിക നേരെ താഴത്തോട്ട് പോയിട്ട് നോർമലൈസ് എന്നുള്ള ഈ ഒരു സെക്ഷൻ അഥവാ നോർമലൈസ് പ്രൊസസ്സ് ഇത് സെലക്ട് ചെയ്യുക അതൊരു പ്രോസസ്സാണ് എന്നിട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്നു കൊടുക്കുക ഓഡിയോ വൈസ് ഒക്കെ ഒന്നുകൂടിയും പെർഫെക്റ്റ് ആയിട്ട് മാറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റ ലോ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് സോ ഇത് എപ്പോഴും ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കണം എന്നില്ല അപ്പോൾ നിങ്ങൾ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് ഒക്കെ റെഡി ആവുമില്ല ഇനി നിങ്ങൾക്ക് ഫോൾട്ടായി എന്ന് തോന്നുകയാണെങ്കിൽ കൺട്രോൾ സെഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് പോകും കൺട്രോൾ ഷിഫ്റ്റ് സെഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റീഡു അഥവാ തിരിച്ച് ആ ഒരു എഫക്റ്റ് പിന്നെയും വരും പിന്നെ നിങ്ങൾക്ക് ഇവിടെ അത് ഹിസ്റ്ററി ആണോ സെക്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഓരോ എഫക്റ്റിൻ്റെയും തൊട്ട് മുമ്പ് വരെ എത്തിക്കുക എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ എഫക്ട്സ് പോവും ഇത് സെലക്ട് ചെയ്ത് ഇത് സെലക്ട് ചെയ്താൽ ഫുൾ എഫക്ട്സ് വരും അങ്ങനെ ഓരോ ഹിസ്റ്ററി വൈ നമുക്ക് ഓരോ എഫക്ട്സ് എടുത്ത് എടുത്തു ഒഴിവാക്കുകയും ആഡ് ചെയ്ഞ്ച് ചെയ്യാം ഇനി നിങ്ങൾ ഇതുപോലെ നോർമലൈസ് ചെയ്ത് മാക്സിമം ക്വാളിറ്റിയിലോട്ട് എത്തിച്ചു ഇനി നിങ്ങൾക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ട്രീമിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് എനർജറ്റിക് ആയിട്ട് സംസാരിക്കുന്ന ആളാണ് ഇവിടെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഭാഗത്ത് ഓവറായിട്ട് പോസ്റ്റ് ആയിട്ടുണ്ടാകുമ്പോൾ നോക്കുക അത് പീക്കിലോട്ടെത്തിട്ട് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേൾക്കുന്ന ഒരാൾക്ക് വല്ലാതെ ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ട് തോന്നും കാരണം ഓവർ ശബ്ദം ശബ്ദങ്ങൾ വരും ആ പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സെറ്റിംഗ്സ് നമുക്ക് അഡോബി ഓഡീഷനിൽ അവൈലബിൾ ആണ് സോ അത് ഞാനൊരു സെപ്പറേറ്റ് കംപ്ലീറ്റ് വീഡിയോ ആക്കിയിട്ട് വേറെ അപ്ലോഡ് ചെയ്യാം പക്ഷേ ഈ വീഡിയോയിൽ ഏകദേശം എല്ലാം ഞാൻ കവർ ചെയ്യുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടി ഞാൻ പറയുകയാണ് എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വിൻഡോ എന്നുള്ള സെക്ഷനിൽ വരിക ഇവിടെ നമുക്ക് മാച്ചിൽ ഔട്ടിനെസ് എന്നുള്ള ഈ ഒരു വിൻഡോ ചെയ്യണം അതിനുവേണ്ടി അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യാം ചിലവർക്ക് അത് ഓൾറെഡി അവിടെ ഉണ്ടാവും എന്നിട്ട് നമ്മുടെ ഈ ഒരു ഓഡിയോ ഫയൽ നേരെ ഇതിൻ്റെ മുകളിലോട്ട് ട്രാക്ക് ചെയ്യുക അതിനുശേഷം റൺ റണ്ണൊന്ന് കൊടുക്കുക സോ അത് കംപ്ലീറ്റ് റൺ ചെയ്തിട്ട് അതിനനുസരിച്ച് ഓവർ ആയിട്ടുള്ള ഫ്രീക്വൻസീസൊക്കെ കട്ട് ചെയ്തിട്ട് കൃത്യമാക്കി മാറ്റും അതും ചില സമയത്ത് കറക്റ്റ് അല്ലെങ്കിൽ അത്രയും എക്സ്ട്രീമായിട്ട് എഫക്റ്റീവ് ആവില്ല പക്ഷേ എന്നാലും കുറേ ഓഡിയോ റെക്കോർഡിങ്സ് സെറ്റ് ആയി മാറിയത് മാത്രം മതി പിന്നെ നിങ്ങൾക്ക് വോളിയം ബൂസ്റ്റ് ചെയ്യാൻ ജസ്റ്റ് ഈ ഒരു നോബ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അതോടെ കംപ്ലീറ്റ് ഓഡിയോ റെക്കോർഡിങ്ങും നിങ്ങളുടെത് ഓൾമോസ്റ്റ് മാക്സിമം ക്വാളിറ്റിയിലോട്ട് എത്തിക്കാൻ കഴിയും ഈ ഒരു വീഡിയോയിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായും വിചാരിക്കുകയാണ് ഇതുപോലെ അഡോബിക്രിയേറ്റീവ് ക്ലൗഡിലെ പല ആപ്ലിക്കേഷൻസും ട്യൂട്ടോറിയൽസ് ചെയ്യണമെന്നുണ്ട് സോ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് വേറെ എന്ത് ട്യൂട്ടോറിയൽ ആണ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള ടെക് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസിനും ട്യൂട്ടോറിയൽസിനും വേണ്ടി നമ്മുടെ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ക്യാച്ച് യു ഗൈസ് ഗൈസിലിയർ